അപ്പോൾ എറണാകുളത്തെ നമ്മൾ അടുത്ത സ്റ്റേ ഇതാ ഇവിടെയാണ്. റഹ ആയുർവേദ കണ്ടില്ലേ, റഹ ആയുർവേദ. ആയുർവേദ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നല്ലൊരു വില്ലയാണ്. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ്ലി റിസോർട്ട് കോൺസെപ്റ്റ് അല്ല, ഇതൊരു ട്രീറ്റ്മെൻറ്റ് കോൺസെപ്റ്റാണ്. വെച്ചാൽ നമുക്ക് നടുവേദന അത് ഇതെല്ലാം ഒന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്നുള്ളതുണ്ട്, നടുവേദനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്തിപ്പെട്ടതാണ് നമ്മുടെ ഇതാ നല്ല നല്ല വില്ലകൾ. കുറേ ഒമാനീസ് വിദേശികളൊക്കെ വരുന്ന ഒരു അറിയപ്പെടുന്ന ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഉള്ള ഒരു പിന്നെ ആയുർവേദ സെൻ്ററാണ് റഹ ആയുർവേദ. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണം, എന്നിട്ട് ട്രീറ്റ്മെൻ്റ് ഏതാ ചെയ്യേണ്ടത്, നടുവേദനയ്ക്ക് ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാം ട്രീറ്റ്മെൻറ്റ് കാര്യം. ഇതാ കായൽ സൈഡ് തന്നെയാണ്, ഇത് കണ്ടില്ലേ, നല്ല കായൽ സൈഡാണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാ സാധനങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന വില്ല. ഇതിനകത്ത് തന്നെ പിന്നെ ട്രീറ്റ്മെൻറ്റ് റൂം, ഓരോ വില്ല പിന്നെ ഹാള് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് റൂം അതിനുള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പ്രൈവസി, നമുക്ക് എവിടെയും അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി ഇതാകണമെന്നില്ല. ഇൻ കേസ് അങ്ങനെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈവനിങ് വാക്കൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വാ ഇത് പിന്നെ നമ്മളെ ഒരു കുക്കിങ്ങും ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടുന്ന് നല്ലൊരു റെസിപ്പി ചെയ്യുന്നുണ്ട്, ആ റെസിപ്പി നമുക്ക് കായൽ തീരത്തിരുന്നിട്ടൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പൂൾ സൗകര്യങ്ങളുണ്ട്. ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് എന്നുള്ള ഒരു ഫീലേ ഉണ്ടാവില്ല. ഒരു പ്യുവർലി ഒരു ഹോം അല്ലെങ്കിൽ റിലാക്സ്ഡ് ഏരിയ ആണ്. അതിനിടക്കായിട്ടാണ് ഓരോ സെറ്റിങ്സും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നല്ല ഒരു പിന്നെ എന്താ പറയുക, ഹെൽത്തിയസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. നമ്മളിവിടെ ഷെഫായിട്ടുള്ള ഡിസ്കഷനിൽ വന്ന ഒരു സംഗതിയാണ്. ഇതെങ്ങനെ പുറത്ത് ഇവിടെ ഒരു മജ്ലിസ് ടൈപ്പ് തന്നെ ഉണ്ട്. ഇവിടെ ഉള്ള കസ്റ്റമേഴ്സ് മുഴുവൻ എന്താ ഒമാനി അതുപോലെ തന്നെ യു കെ എന്നൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം അവരെ മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മീറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഔട്ട്ഡോർ സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല എന്തായാലും നോക്കാം. ഞാൻ റെസിപ്പി ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ബാക്ക് പെയിൻ മൈഗ്രെയിൻ ഈ സംഭവങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും ഒരു നല്ല റിലാക്സ്ഡ് രണ്ട് ദിവസം നമ്മളിവിടെ എറണാകുളത്ത് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് നല്ലൊരു കുക്കിംഗ് ആണ്, റെസിപ്പിയാണ്, നല്ല അടിപൊളി ഹെൽത്തിയസ്റ്റ് റെസിപ്പിയാണ്. രണ്ട് റെസിപ്പി നോക്കി ഇപ്പോൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫ് എല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാൻ എന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഷെഫിൻ്റെ തന്നെ സ്വന്തം റെസിപ്പിയാണ്. ഇതിനെന്താ പറയുക, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഇതാ ബിൻഷ ഈ പ്രോപ്പർട്ടിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഫിൻ്റെ പേര് കേദാർ. കേദാർ, ഓക്കെ. എങ്ങനെയാണ് പിന്നെ ആൽമണ്ട് ദോശയാണ്, അതൊരു ഹെൽത്തി ഡയറ്റ് ഫുഡ് ആയിട്ട് നമ്മളിവിടെ പേഷ്യൻസിനും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് അത് വരുമ്പോഴത്തേക്ക് ലോ കാർബാണ്, ഡയബറ്റിസ് പേഷ്യൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഹൈ റിച്ച് പ്രോട്ടീൻ ഫുഡാണ്, ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ഫുഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് വിറ്റാമിൻ ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം എല്ലാം വരുന്ന കാരണം നമുക്ക് ഹെഡ് മസിൽസ് സ്ട്രെങ്തിനും കൂടി ആയിട്ടുള്ള ഒരു ഫുഡ് ആണ്. അടിപൊളി അടിപൊളി. കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയബറ്റിക്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഡയറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് എന്തൊക്കെയാണ്, നെല്ലിക്ക നെല്ലിക്ക വരുന്നുണ്ട്, ക്യാരറ്റ് വരുന്നുണ്ട്, മാതളം വരുന്നുണ്ട്, പിന്നെ തേൻ, പിന്നെ മഞ്ഞൾപ്പൊടി. അടിപൊളി. ഇത് ഇത് എന്ത് ഈ ഒരു ഡ്രിങ്ക് എന്തിനാണ് പൊതുവെ? ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു ബൂസ്റ്റ് ആയിട്ടുള്ള ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കുറവുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്പ് ആയിരിക്കും. ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഓക്കെ, ഇത് രണ്ടും നമുക്കിപ്പോൾ കാണിക്കാം. അപ്പോൾ ഷെഫ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, നമ്മൾ ഈ പിന്നെ ഇതിൻ്റെ ദോശ ആൽമണ്ട് ദോശൻ്റെ മിക്സ് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ അതിൽ ഇപ്പൊ എടുത്തിരിക്കുന്ന പിന്നെ ആൽമണ്ട് എത്ര, 30 എണ്ണം? ആൽമണ്ട് 30 എണ്ണം. ഇത് 30 എണ്ണം കൂടുതലുണ്ട്. ആ അല്ല, നമുക്കൊരു റെസിപ്പി പറയാം. ഇതൊരു 30 എണ്ണം. 30 എണ്ണം. പിന്നെ ഇതൊരു പിഞ്ച്, എന്നുവെച്ചാൽ കായം, കായം ഒരു പിഞ്ച് കേട്ടോ. അതുപോലെ തന്നെ ക്യുമിൻ സീഡ് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്, അതും ഒരു പിഞ്ച്. പിന്നെ സാൾട്ട്. പിന്നെ ഈ 30 പിന്നെ ആൽമണ്ടിന് 30 ബദാമിന് നമ്മൾ ഒരു ഹാഫ് കപ്പ്, ഹാഫ് കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ തിക്കുള്ള തേങ്ങാപ്പാൽ അല്ലേ. പിന്നെ ഇത് ബട്ടർ. ഇത്രയും സംഭവങ്ങൾ മിക്സ് ചെയ്തെടുത്താണ്.
മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. സ്കിന്നോട് കൂടി തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. സ്കിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്കിൻ ഉണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടെ ഹെൽത്തി ആയി അല്ലേ. ഓക്കെ, എന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതിലേക്ക് ബട്ടർ കൊടുക്കാം. ബട്ടർ ഇല്ലാത്തവർ വേണമെങ്കിൽ ആ എണ്ണ വേണമെങ്കിൽ കൊടുക്കാം. ഓയിലും കൊടുക്കാം. ബട്ടർ മതിയോ? കുറച്ചുകൂടെ വേണ്ടേ? വേണ്ട. അവിടേക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഒരു മിനിറ്റ്. ഇതാ ഇത്, നിങ്ങളിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കണ്ടോ. ഇതാ കണ്ടില്ലേ, ഒരു ഫോമിങ് രൂപത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇതാ അതിലേക്ക് ഒഴിക്കാം അല്ലേ. ഇത് കുക്കിംഗ് വളരെ സ്ലോലി ടൈം എടുത്ത് കുക്കാവുന്ന സാധനമാണ്. ഫ്ലെയിം തീ കുറച്ച് വെക്കണം അല്ലേ. അത് ഇപ്പൊ കണ്ടില്ലേ, ഒരു ഒരു ലാഡിൽ ഒഴിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ സ്പ്രെഡായി വലുതായി വന്നു, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതിങ്ങനെ പരന്ന് പോകും. പതുക്കെ കുക്ക് ചെയ്തെടുക്കാം. തിന്നായിരിക്കും അല്ലേ സാധനം? കുറച്ച് ക്രിസ്പി ഉണ്ടാവും, സൈഡില് ക്രിസ്പി ഉണ്ടാവും. ഇതെന്തായാലും ഒരു 5-6 മിനിറ്റ് എടുക്കും. 5-6 മിനിറ്റ് എടുക്കും ഒന്ന് ഒരു ദോശ കുക്ക് ചെയ്യാം. പക്ഷെ ഹെൽത്തി ആണ്, അതാണ് അവിടെ കാര്യം. അപ്പൊ ഇത് കണ്ടില്ല, ഇത് സൈഡ് ഇങ്ങനെ കുക്കായി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ദോശ നമ്മൾ മറിച്ചിടുന്നില്ല കേട്ടോ. ഒരു സൈഡ് തന്നെ ഇത് കുക്കാന്ന് ആ സ്ലോലി കുക്കായി തിന്നാണ്. നല്ല തിക്കല്ല, നമ്മൾ പറഞ്ഞ പോലെ ഒരു ലാഡിൽ മാത്രം എടുത്ത് ഒഴിക്കാം. എന്നുവെച്ചാൽ ഒരു ലാഡിൽ ഇതാ ഇങ്ങനെയുള്ള ഒരു ലാഡിൽ മാത്രം ഒഴിക്കാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു പാൻ, എന്നുവെച്ചാൽ ഏകദേശം ഒരു 9 ഇഞ്ച് സൈസിൽ നമുക്ക് ഈ ദോശ കിട്ടും. അപ്പോൾ ഇതാ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി. ഒറ്റ ഇതാ ഇങ്ങനെ ഒന്ന് മറിച്ചിടുക. അപ്പോൾ ഉള്ളിൽ എന്ത് ചെയ്യും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അകത്ത് നല്ല സോഫ്റ്റും കോർണർ എന്നുവെച്ചാൽ നമ്മുടെ എഡ്ജ് ഭാഗങ്ങളൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സംഭവം ദോശ റെഡി. ഇത് ഒരു 3 എണ്ണം കൂടെ ഉണ്ടാക്കാം, എനിക്ക് ഒന്ന് പോരാ, ഒരു 3 എണ്ണം കൂടെ വേണം. അതും കൂടെ കൂട്ടി ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ അടുത്തതും കൂടെ ഉണ്ടാക്കട്ടെ. അടിപൊളി, എന്തായാലും നല്ല നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ആ പിന്നെ ആ എന്നുവെച്ചാൽ തേങ്ങപ്പാലും എന്ത് ഹൈ റിച്ച് അടിപൊളി സാധനം, ബദാമും കൂടെ. ഇതാ കണ്ട, ഒരു ലാഡിൽ ഒഴിച്ചു, അത് തന്നെ ബസ് അതിങ്ങനെ സ്പ്രെഡായി വന്നോളൂ. അപ്പോൾ ഡ്രിങ്ക് ഇതാ, നല്ല ഇമ്മ്യൂണിറ്റി. നേരത്തെ പറഞ്ഞ പോലത്തെ ഡ്രിങ്ക്, ആ പറഞ്ഞ ഡ്രിങ്ക്, അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അതിൽ പിന്നെ 2 അനാർ കേട്ടോ, ഒരു മീഡിയം സൈസുള്ള, മീഡിയം ലോ ചെറിയ സൈസുള്ള 2 അനാർ, ഒരു ചെറിയ ദൈവ നീളത്തിലുള്ള ക്യാരറ്റ്, ഒരു നെല്ലിക്ക, ഇത്രയും 3 സാധനം കൂടിയിട്ട് മിക്സിയിലിടാം. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല, ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യുക, ഇതൊന്ന് പീൽ ചെയ്യുക, ഇത് അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് ഒരു പിഞ്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നന്നായി മിക്സി അടിച്ചതിന് ശേഷം നമ്മുടെ തേന് 3 ടേബിൾ സ്പൂൺ, എന്നിട്ട് അതിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ആ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ആ മിക്സ് ചെയ്ത രൂപത്തിലുള്ള സാധനം നമുക്കിവിടെ റെഡിയാണ്. ഇതാണ് ഒരു വരുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ, ഞാൻ ദോശൻ്റെ കൂടെ ഒരുമിച്ച് കഴിക്കാം. ഇതാണ് റെസിപ്പി കേട്ടോ, അടിപൊളി സാധനം. അപ്പോൾ തരാം. അപ്പോൾ നമ്മളെ ഹെൽത്തിയസ്റ്റ് റെസിപ്പി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബിൻഷയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് മോനൊന്ന് കൊടുക്കട്ടെ, അവൻ കഴിക്കോ ഇല്ലെന്നുള്ള അറിയില്ല, എന്തായാലും കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുതിന മിന്റിൽ ഉണ്ടാക്കിയ ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ തേങ്ങച്ചമ്മന്തിയുണ്ട്. അതല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ആവശ്യമില്ലാന്ന് തോന്നി. ഇത് ഇത് വെറുതെ ചോയ്സാണ്. ആ അതെ അതെ, ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഒരു ഇത് മാത്രം ഒന്ന് എടുത്ത് കഴിക്കും. ഇത് വളരെ നൈസ് ആട്ടോ, ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും. ഇതാ ഉള്ളിൽ നല്ല ജ്യൂസിയാണ്. എന്നുവെച്ചാൽ ഇതാ ടെക്സ്ചറിനനുസരിച്ച് ചമ്മന്തിൻ്റെ ആവശ്യമില്ല ശരിക്കും ഇതിൽ. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് കാണിച്ചത് വളരെ കുറവാണ്, പക്ഷേ ഇത് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്. എന്നുവെച്ചാൽ ഇത് ശരിക്കും ഈ റെസിപ്പി ഉണ്ടാക്കാണ്ട കാരണം ഇത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനും ആ ഒരു ഇതിലേക്ക് അവരുടെ ഡയറ്റ് ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഉള്ളതാണ്, നമ്മൾ ഓൾറെഡി. ഓക്കെ, ഞാൻ ഷെഫിനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ ഒരു ക്രിയേഷൻ വന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇതിന്റെ ഓണർ ഡോക്ടർ അൻവർ ആണ്. നമ്മുടെ ഡോക്ടർ അൻവർ ആണ്. അൻവർ ഡോക്ടറിന്റെ റെസിപ്പീസ് ആണ് ഇതെല്ലാം. റെസിപ്പി ആണ്, അതെ. അങ്ങനത്തെ എല്ലാം വരുന്ന ഡോക്ടർ. അപ്പോ അപ്പോ 100% നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡോക്ടറുടെ അടുത്ത് നിന്ന് ക്രിയേറ്റ് ആയ റെസിപ്പിയാണ്. സാധാരണ ഷെഫിന്റെ അടുത്ത് ക്രിയേറ്റ് ആയി വരുത്ത്, പക്ഷേ ഡോക്ടറിന് ആ ഒരു ടൈമിന് ഇപ്പം ഈ കൊറോണ ഒക്കെ ആയിട്ട് വന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഹെൽത്തി ആയ രീതിയിൽ അതിനെക്കുറിച്ച് ഡോക്ടർ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഡോക്ടർ ഓരോ റെസിപ്പി നമുക്കിവിടെ പറഞ്ഞുതരും. അത് പേഷ്യൻസിനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഈ ഒരു കാര്യം അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്നുവെച്ചാൽ ആ ഒരു സംഭവം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ള വേറെ ഫുഡിന്റെ കാര്യത്തിൽ. അതെ, ഡിഫറന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഈ കാക്കടുത്ത് പോയി കാണാം.
ശരി. അപ്പോ പിന്നെ എന്തായാലും ഇതും കൂടെ കഴിക്കട്ടെ, ഞാൻ ഡ്രിങ്കും മറന്നുപോയി. എന്നുവെച്ചാൽ ഇത് നല്ല ഹെൽത്തി ഇമ്മ്യൂണിറ്റി ആണ്. എനിക്കൊരു ശരിക്കും ഇതൊരു കോക്ടെയിൽ, കോക്ടെയിൽ ഡിഫറെന്റ് ഫ്ലേവർ, ഡിഫറെന്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് കുടിക്കുമ്പോഴേ അറിയില്ല ഹെൽത്തി ആണെന്നുള്ള അറിയില്ല കേട്ടാ. അപ്പോൾ നല്ല നല്ല എന്തായാലും ഇത് ഇഷ്ടംപോലെ കുടിക്കുക തന്നെ ഒരുപാട്. ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും കഴിക്കാവുന്ന ഒരു കാര്യമാണ്. അതെ അതെ, അടിപൊളി. എന്തായാലും താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഡിഷ് പ്രസൻറ്റ് ചെയ്തതിന്, അത് നമ്മളെ പ്രേക്ഷകർക്കും ഇത് ഉപകാരപ്പെടും. ഹോസ്പിറ്റലിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത്? നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിട്ട വന്നെ. കൊച്ചിയിലെ റാഹ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഹോസ്പിറ്റലായിട്ട് കാണിക്കും. റാഹ ബാമ്പുലകവും റാഹ ലേമറഡിയൻ റാഹ സിറ്റി സെന്ററും. അത് മൂന്നും മൂന്ന് ലൊക്കേഷൻ. ഒന്ന് നമ്മൾ ലേമറഡിയൻ ഹോട്ടലിൽ വരുന്നു, ഒരെണ്ണം വരുന്നത് നമ്മൾ എടപ്പള്ളി ലുലുമ്മയുടെ തൊട്ട് മുമ്പിലായിട്ട് വരുന്നത്. ഇത് വൈറ്റില ഏരൂര് ഒരു ലൊക്കാലിറ്റിയാണ് ബാമ്പുലകം. ഫുള്ള് ഫുള്ള് ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്, ഫുള്ള് കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. തീരെ ഒച്ചപ്പാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സൈലന്റ് ആയിട്ട് ഉള്ള ഒരു സ്ഥലം. അത്രയും എല്ലാം ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ജസ്റ്റ് റിസോർട്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു റിലാക്സ്, അതെ അതെ, ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ എനിക്ക് നടുവേദനന്റെ ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് എടുക്കാന്നുള്ള നിലക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി ഞാൻ ബാക്കിയുള്ള പാർട്ടിലേക്കൊക്കെ പോട്ടെ. എന്തായാലും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ഒരു സാധനം ഇത് നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടാവും. നമ്മൾ എറണാകുളത്ത് ഉള്ളത് അറിഞ്ഞിട്ട് ഇവർ പിന്നെ ടൈദ ബോവ് അവർ കൊണ്ടുതന്നൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക്. എന്താ അടിപൊളി സാധനം, നല്ല നല്ല പാക്കിങ്, നല്ല കളേഴ്സൊക്കെ. അപ്പോൾ ഇത് കണ്ട ഉടനെ ടായ് 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 എന്ന് പറഞ്ഞിട്ട് അനൗഷ്യം നിൽക്കുന്നുണ്ട്. നല്ല റോസ് ഫ്ലവേഴ്സ് എല്ലാം, ആഹാ ഫെററോ റോഷർ, നല്ല അറേഞ്ച്മെൻറ്റ്സ്, നല്ല ബാസ്ക്കറ്റൊക്കെ. അത് വേ എടുത്ത് എടുത്ത് ഓടിക്കാറുണ്ട്. അതാലോചിച്ച് ഒന്ന് എടുത്ത്. ഓക്കെ ഓക്കെ, അതിൻ്റെ കൂടെ ഇവിടെ കിച്ചൺ. അടിപൊളി, നല്ല സ്റ്റൈലായിട്ട് ചെയ്തിന്. അതുപോലെ തന്നെ ഷെമീംസ് കിച്ചൺ. ഇതെന്തോ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, ആ ഫോട്ടോ ഫ്രെയിം ഒന്ന് ഓപ്പൺ ആക്കട്ടെ. പിന്നെ നമ്മളെ 75 days ട്രിപ്പാണല്ലോ, ട്രിവാൻഡ്രം ടു കാസർഗോഡ്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഗ്ലാസിൻ്റെ മുകളിൽ 75 days എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാ ഷെഫോൺ റോഡ്, ഷെഫോൺ റോഡിൻ്റെ ഗ്ലാസ്സിൽ പ്രിൻ്റ് ചെയ്തിട്ട് നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കേട്ടോ. നല്ല നല്ല പാക്കിങ്ങും നല്ല കളറും. ഇത് ഒരു പിന്നെ ആയത്താണ്, ഖുറാനുള്ള ഒരു ആയത്താണ് ഇവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഒരു ഫ്രെയിം. അപ്പോൾ എന്തായാലും അടിപൊളി, നല്ല നല്ല അടിപൊളി ഗിഫ്റ്റ്, നല്ല ഫ്ലവേഴ്സും ചോക്ലേറ്റ്സ്. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഷെമീംസ് മോനി, അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് എടുത്തിട്ട് ഓടി. ഓക്കെ, എന്തായാലും താങ്ക് യു, താങ്ക് യു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫറ ആൻഡ് നസ്രീൻ, അതാണ് അവരുടെ ഇൻസ്റ്റാ പേജ്. ഇവരുടെ ഇൻസ്റ്റാ പേജ് എൻ്റെ ലിങ്കിൽ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഇതിൽ വെക്കാം, അവരുടെ ലിങ്ക് വെക്കാം. നിങ്ങൾ അതിൽ കയറി എറണാകുളത്തുള്ളവർക്ക് ഓർഡർ ചെയ്താൽ അതിൽ കാണാൻ പറ്റും പല പല വെറൈറ്റീസ് ഓഫ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ എല്ലാ പിന്നെ ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിച്ചെന്ന്, അവർ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോയിലേക്ക് പാർട്ടിലേക്ക് പോവാം. ഞാൻ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടല്ല, ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവാണ്. 2 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ 2 ദിവസം മാക്സിമം അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഡോക്ടർ നീരജാണ് എൻ്റെ കൂടെ ഉള്ളത്, പിന്നെ ഇതിൻ്റെ ആയുർവേദൻ്റെ പിന്നെ ഫിസിഷ്യനാണ്, ഓർത്തോ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് അല്ലേ. അപ്പോൾ എങ്ങനെയാ പിന്നെ നമ്മുടെ ഇത് എങ്ങനെയാ അതിൻ്റെ എങ്ങനെയായിരിക്കും? ഞാനിപ്പം ആളെ കൺസൾട്ട് ചെയ്തു, കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പം പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും നടുവിന് ഇല്ല. ഇപ്പം നല്ല ഒരുപാട് യാത്രകളും മറ്റും ചെയ്യുന്നതുകൊണ്ടുള്ള മസിൽസിന് വരുന്നൊരു സ്പാസും കുറച്ചൊരു ഏർലി ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ആയുർവേദത്തിൽ പറയുന്ന പല പല ചികിത്സാ രീതികളുണ്ട് നടുവേദനയ്ക്ക് സംബന്ധിച്ചുള്ള. ഒരു 14 ദിവസം 20 ദിവസം ഒക്കെ പറയുന്ന ഒരുപാട് അതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചികിത്സകൾ, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും യോഗയും അക്യുപഞ്ചറും എല്ലാം കൂടെ ഒരു ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതികളാണ് നമ്മൾ റാഹ ആയുർവേദ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. തീർച്ചയായും തീർച്ചയായും ആയുർവേദത്തിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, വാദം പിത്തം കഫം തുടങ്ങിയ ഒരു കൺസെപ്റ്റ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിന് പുറമെയായിട്ടൊരു ഇൻഡിവിജ്വലിനെ നമ്മളെ കൺസൾട്ട് ചെയ്ത് അയാളുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് എക്സ്റേയോ MRIയോ അത്തരം ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ടാണ് നമ്മളൊരു ചികിത്സാ രീതി തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇപ്പം നോക്കുന്ന സമയത്ത് മസിൽസിനുള്ള ഒരു സ്പാസം അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അതിന് ആയുർവേദത്തിൽ പറയുന്ന ഈ പല പല ഓയിലുകളുണ്ട്, ഈ അത് വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാജസ് ഉണ്ട്, ഒരു
ഡീപ് ടിഷ്യൂ മസാജ് അല്ലെങ്കിൽ ആയുർവേദിക് ആയുർവേദത്തിന്റെ വേറെ പലതരത്തിലുള്ള മസാജുകളുണ്ട്. അതാണ് ഇന്ന് ചികിത്സയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് സ്വേദകർമ്മം എന്ന് പറയും, നല്ലോണം ശരീരം വിയർപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അതും ഇന്ന് പ്ലാനിലുണ്ട്. നമുക്ക് നമ്മുടെ ഓരോ വില്ലയിലും ഓരോ സെപ്പറേറ്റ് റൂം തന്നെ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ഓരോ വില്ലയിലും അതെ, അതത് വില്ലകളിലുള്ളവർക്ക് അത് ട്രീറ്റ്മെന്റ് റൂം ഉപയോഗിക്കാം. അവർ അപ്പോൾ ഒരു ഇൻഹൗസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പുറത്ത് പോയി ചികിത്സ എടുത്ത് വരുന്നതിൽ നിന്ന് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാം. നമുക്ക് അകത്തേക്ക് കാണാം. ചികിത്സാ മുറി, ഡോക്ടറുടെ നേതൃത്വത്തില് രണ്ടു പേരാണ് ചികിത്സ കൈകാര്യം ചെയ്യുന്നത്. അത് സ്റ്റീം ബാത്ത് ആണ്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് പാത്തി ടേബിൾ ആണ്. അത് വുഡൻ ടേബിൾ ആണ്, സിംഗിൾ വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടേബിളും മറ്റും കാര്യങ്ങളാണ്. അപ്പം ഈക്വലി രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പേര് ചേർന്ന് ഒരു ഡോക്ടറുടെ പ്രസൻസിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എല്ലാ ആയുർവേദ ട്രീറ്റ്മെന്റ്സിലും വരുന്നത്. അതോടൊപ്പം തന്നെ ശിരോധാര, ശിരോ ബിജു, ശിരോവസ്തി, ഡിസീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പല ചികിത്സാ രീതികളും നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും സംഭവം ഒന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം എന്താന്നുള്ള സംഗതി. അപ്പൊ ഞാൻ കയറട്ടെ. അപ്പൊ നമ്മള് വന്ന കാര്യം നല്ല ഭംഗിയായി നടന്നു. ഭംഗിയായി നടന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ കംപ്ലീറ്റ് റെസ്റ്റ്. നമ്മള് വേറെ എവിടെയും പോകണ്ടേ ഒന്നും വന്നിട്ടില്ല, ഫുള്ള് ഇവിടുന്ന് തന്നെ റെസ്റ്റ് ചെയ്യേണ്ട വന്നു. ആ ചികിത്സ നമ്മുടെ ആ ട്രീറ്റ്മെന്റ് വന്നില്ലേ, അത് നല്ല ചികിത്സയാണ്. വെച്ചാല് ഞാൻ താജ് എന്നൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, താജിൻ്റെ ആയുർവേദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു. നല്ല ട്രീറ്റ്മെൻറ്റ്, ഡോക്ടേഴ്സൊക്കെ കണ്ടിന്യൂസ് വന്നു. അതുപോലെ തന്നെ വൈഫിൻ്റെ അടുത്തും ഇവിടെ ലേഡി ഡോക്ടേഴ്സും ഉണ്ട്, ലേഡി ഡോക്ടേഴ്സ് രണ്ട് മൂന്ന് പേരുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വന്ന് നോക്കി. ആ വൈഫിനും ചെറിയ കൺസൾട്ടേഷനും ചികിത്സയൊക്കെ കൊടുത്തു. നെല്ലിക്ക താളിക്കാന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തു പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്കറിയില്ല, എന്നാലും സംഭവം കിടും. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും ഫുഡും നല്ല നല്ല ഹെൽത്തിയസ്റ്റ് ഫുഡ്. എന്നുവെച്ചാൽ എൻ്റെ ഈ ഫാറ്റ് ഇവിടെ ഫാറ്റ് ഉണ്ടല്ലോ ഇപ്പം നല്ല, അതൊക്കെ കുറക്കാനുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ മാസത്തിൽ ചെയ്യേണ്ട സംഗതി, അതുപോലെ തന്നെ ആഴ്ചയിൽ ചെയ്യേണ്ട സംഗതി, ഇങ്ങനത്തെ കുറേ ക്ലാസ്സസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓരോ വൺ ബൈ വൺ ഓരോ ഡോക്ടേഴ്സ് വന്നിട്ട് തന്നെ പറഞ്ഞു തന്നിന്. അപ്പോൾ അതൊക്കെ എനിക്ക് താങ്ക് യു പ്രത്യേകിച്ച് നീരജ് ഡോക്ടർ, പിന്നെ ബാലഗോപാൽ ഡോക്ടർ, ഇങ്ങനെയുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ, അവരൊക്കെ ഒരുപാട് താങ്ക്സ്. ഇതിൻ്റെ ബാക്കിലുള്ള പിന്നെ അൻവർ ഡോക്ടർ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തെന്നത് എനിക്ക് നെഹിയാൻ തന്നെ, നമ്മുടെ ഹലാൽ ഡേയ്സ് തന്നെയാണ്. അപ്പോൾ അവരും എന്നോട് പറഞ്ഞു അവർ ആയുർവേദിക് ചികിത്സ എടുത്തോ പോയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇത് ലോങ് പ്രോസസ്സൊക്കെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ 14 ദിവസം, 21 ദിവസം അങ്ങനെയുള്ള കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഇതായിരുന്നു വന്നത്, നമുക്ക് സമയമില്ലല്ലോ. അപ്പം എന്നോട് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡ് കേട്ടോ, നല്ല ഹെൽത്തി ഫുഡാണ്. അതും ഇതായി ഇപ്പോൾ കുറച്ച് മെല്ലില്ലേ അല്ലേ, കുറച്ച് മെല്ലില്ലേ. എന്തായാലും താങ്ക് യു വെരി മച്ച്. എന്താ എല്ലാവരോടും നല്ല ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം, അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരോടും വൺസ് അഗെയിൻ താങ്ക് യു. നമ്മളിവിടുന്ന് ഇന്ന് പോവാണ്. അപ്പോൾ എറണാകുളത്തിന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. റെസിപ്പിയും സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിംഗ്. ഇങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞപ്പോഴും അങ്ങനെ അതിൻ്റെ കണക്കുകൾ ശരിക്കും കിഡ്നി എന്തായാലും എടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് 8 അറ്റായി, 8 സംതിങ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ സ്ട്രോങ് അങ്ങനെ കുറേ രീതി ലെവലായി വരുന്നുണ്ട്. എല്ലാ ഒരു സെഗ്മെന്റ് ഒരു നമുക്ക് മിക്സ് ആയിട്ട് ട്രീറ്റ് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. വന്നു നോക്കാം ട്രീറ്റ്മെന്റ് വേണം. അറിയണമല്ലോ എന്താ. അപ്പോ